കേരള രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിന് മുൻപ് തന്നെ കലങ്ങി മറയുന്നു എന്നതിന്റെ ലക്ഷണമായി പുതിയ വാർത്തകൾ പുറത്തുവരികയാണ്. സോളാർ കേസിൽ നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം വന്നതോടെ CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഉത്തരം പറയേണ്ടി വരുമെന്നും വ്യക്തം. ഒരിടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും സോളാർ ചർച്ച ചെയ്യുകയാണ്. സോളാർ സമരത്തിൽ ഒത്തുതീർപ്പിന് പിന്നിൽ ജോൺ ബ്രിട്ടാസ് എന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയതിന് പിന്നാലെ സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും CPM തലയുരുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ അത് കൃത്യമായി പ്രതികരിച്ചിരിക്കുകയാണ്. ഏതായാലും പ്രതികരിക്കാതെ CPM നേതാക്കന്മാർ മാറുമ്പോൾ ശരിവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വന്നതോടെ CPM-നും ജോൺ ബ്രിട്ടാസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെ വരും ദിവസങ്ങളിൽ ചോദ്യങ്ങളുടേതായിരിക്കുമെന്ന് വ്യക്തം. നിർണായകമായ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സോളാർ സമരം, CPM തലയൂരി, ഒത്തുതീർപ്പിന് പിന്നിൽ ജോൺ ബ്രിട്ടാസെന്നും മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയതോടെ ചോദ്യങ്ങൾ സജീവമായി കഴിഞ്ഞു. വെളിപ്പെടുത്തലിനോട് പ്രതികരിക്കാതെ തോമസ് ഐസക്, ജോൺ മുണ്ടക്കയം പറഞ്ഞത് ശരിവച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സോളാർ സമരം ഒത്തുതീർപ്പായതിന്റെ രഹസ്യം വെളിപ്പെടുത്തി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം. സമരത്തിൽ നിന്ന് CPM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് അദ്ദേഹം സമകാലികം മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ജോൺ ബ്രിട്ടാസ് വഴിയാണ് CPM ഒത്തുതീർപ്പിന് ശ്രമിച്ചത്. പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കം. എന്നാൽ തോമസ് ഐസക് അടക്കം പാർട്ടി നേതാക്കൾക്കോ സമരത്തിന് വന്ന പ്രവർത്തകർക്കോ ഇക്കാര്യം അറിയില്ലായിരുന്നു. താനും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇടനില നിന്നിരുന്നു. വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയെന്ന് പറഞ്ഞത് CPM ആണ്. ഒത്തുതീർപ്പ് ഫോർമുല UDF അംഗീകരിച്ചു. UDF-ൽ നിന്ന് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലക്കുട്ടിയും തിരുവഞ്ചൂരിൽ സംസാരിച്ചു. ഇടത് പ്രതിനിധിയായി NK പ്രേമചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചകളിൽ കോടിയേരിയും പങ്കെടുത്തു. ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ചത് ധാരണ പ്രകാരമായിരുന്നു. സോളാർ സമരത്തിൽ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനെ പറ്റി അറിയില്ലെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം വായിച്ചുവെന്നും പറഞ്ഞത് ശരിയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തലസ്ഥാനത്ത് വലിയ ജനക്കൂട്ടം ഇത്തരത്തിൽ തടിച്ചുകൂടുന്നത് ഒഴിവാക്കാനായിരുന്നു ശ്രമം. അതിന്റെ ഭാഗമായി ഇരുപക്ഷവും സംസാരിച്ചിരുന്നു. സമരം ഒത്തുതീർക്കാൻ ഒരു നിർദ്ദേശം വന്നു. അതിനോട് സർക്കാർ പോസിറ്റീവായി തന്നെ പ്രതികരിച്ചുവെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി.